അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അഹ്ലി സിദ്ഖി വൽ വഫാ അമ്മാ ബാദ്. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ മാസത്തിൻ്റെ പ്രത്യേകത ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും അറിയാവുന്നതാണ്. മഹാനായ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ഓർക്കുകയും അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തുകയും ചെയ്യുക എന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യമുള്ള കാര്യമാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊഴിൽ എന്തായിരുന്നു, എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചത് എന്നതിനെ സംബന്ധിച്ചാണ്. പരിശുദ്ധ ഇസ്ലാം ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ഒരു മനുഷ്യൻ വർത്തിക്കേണ്ട കാര്യങ്ങളെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. തൊഴിൽ സംബന്ധമായി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, അനുചരരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച കാഴ്ചപ്പാടുകൾ, അവരുടെ അധ്യാപനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. നിസ്കാരം നിർവഹിക്കപ്പെട്ടാൽ ഭൂമിയിൽ നിങ്ങൾ വ്യാപിക്കുകയും അല്ലാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് തേടുകയും ചെയ്യുക. അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക നിങ്ങൾ വിജയികളാകാൻ വേണ്ടി. വബത്തഹൂമി ഫല്ലില്ല, അല്ലാഹു ഒരുപാട് ഔദാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഭക്ഷണ സംവിധാനങ്ങൾ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. അതിനെ തേടിപ്പിടിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ ബാധ്യതയാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പറഞ്ഞിട്ടുണ്ട്. ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി, നിങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുന്ന രൂപത്തിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് ഭക്ഷണം കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും. പക്ഷികൾക്ക് ഭക്ഷണം കിട്ടുന്നത് പോലെ ഭക്ഷണം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? അത് തഖ്ദു ഹിമാസം വ തറുഹു ബിത്വാന, പ്രഭാതത്തിൽ വയറൊട്ടിയ രൂപത്തിൽ പോകുകയും അതിൻ്റെ ഭക്ഷണം തേടിപ്പിടിച്ച് എവിടെയാണോ ഉള്ളത് തേടിപ്പിടിച്ച് അന്വേഷിച്ച് കണ്ടെത്തി വയറ് നിറഞ്ഞ് കൂട്ടിലേക്ക് വരികയും ചെയ്യുന്നു. ഇസ്ലാം അതാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത് അതാണ്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അതിന് മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിശ്ചയമായും അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ ഖാന യർജുല്ലാ അവല്യോമിൽ ആഹർ, അള്ളാഹുവിനെയും അന്ത്യദിനത്തിനെയും പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ കാണിച്ചു തന്ന മാതൃകകൾ എന്തെല്ലാമാണ് നമുക്കറിയാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യത്തീമായാണ് ജനിച്ചത്. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്നതിലേറെ ഒരു പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ചു. ആ കഷ്ടപ്പാടുകളെയും ബുദ്ധിമുട്ടുകളെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തൻ്റെ അനുചരന്മാർക്ക് അധ്യാപനങ്ങൾ നൽകിയത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത നാല് വിധം പ്രധാനമായി ജോലികൾ ഉണ്ട്.
അതിൽ ഒന്ന് ആട് മേഖലയായിരുന്നു. നമ്മളൊക്കെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ആട് മേച്ചിരുന്നു, കുട്ടിക്കാലത്ത് ആട് മേച്ചിരുന്നു. കുട്ടിക്കാലത്ത് ആട് മേച്ചത്, അതിലൂടെ ഒരു സൈക്കോളജി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഇത് എല്ലാ പ്രവാചകന്മാരും ചെയ്ത ജോലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞു, മാ ബഅസല്ലാഹു നബിയൻ ഇല്ലാ റഅൽ അനം, ഒരു പ്രവാചകരെയും ആട് മേക്കാതെ അള്ളാഹു നിയോഗിച്ചിട്ടില്ല. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, അൻത യാ റസൂലല്ലാ, നിങ്ങളും ആട് മേച്ചിട്ടുണ്ട് നബിയെ. വഅന റഅയ്തുഹ ലി അഹ്ലി മക്ക അലാ ഖറാരിത്, കൂലിക്ക് വേണ്ടി മക്കാർക്ക് ആടിനെ മേച്ചിരുന്നു ഞാൻ. ആടിനെ മേക്കുമ്പോൾ ആടിൻ്റെ സ്വഭാവവും ആടിൻ്റെ രീതിയും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അത് തെളിച്ച ഭാഗത്തേക്ക് വരണമെന്നില്ല. അത് ഒരു പ്രവാചകൻ തൻ്റെ അനുയായികളെ എങ്ങനെ പരിപാലിക്കണം എന്നതിലേക്കുള്ള ഒരു പ്രാക്ടീസായിരുന്നു ആടിനെ മേക്കുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മറ്റു പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല ഈ തൊഴിൽ രംഗത്ത് മാതൃക കാണിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരുടെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാന്തരം കൃഷിക്കാരനായിരുന്നു, കൃഷി നടത്തുന്നവരായിരുന്നു. ഹവ്വാ റളിയല്ലാഹു അൻഹ ആദം നബിയെ കൃഷിയിൽ സഹായിക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല ഒരു ആശാരിയായിരുന്നു. അതുകൊണ്ടാണ് കപ്പൽ നിർമ്മിക്കാൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്നെ ഏൽപ്പിക്കാനുള്ള കാരണം. അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് നൂഹ് നബി അലൈഹി സ്വലാം കപ്പൽ നിർമ്മിച്ച ചരിത്രം വിശുദ്ധ ഖുർആനിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. യാക്കൂബ് നബി അലൈഹി സ്വലാം ഒന്നാന്തരം ആട്ടിടയനായിരുന്നു, ആടിനെ പരിപാലിക്കുന്ന പ്രവാചകനായിരുന്നു യാക്കൂബ് നബി അലൈഹി സ്വലാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജോലി വസീറായിരുന്നു, മിനിസ്റ്ററായിരുന്നു. ആ മേഖലയിലായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാം തൻ്റെ ജീവിതം നയിച്ചത്. ദാവൂദ് നബി അലൈഹി സ്വലാം ഒരു കൊല്ലനായിരുന്നു, പടയങ്കികൾ നിർമ്മിച്ച് ആളുകൾക്ക് കൊടുക്കുന്ന ഒന്നാന്തരം കൊല്ലൻ. ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പ്രവാചകന്മാരിൽ നമുക്ക് മാതൃകയുണ്ട്. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നല്ല തയ്യൽക്കാരനായിരുന്നു, മെഷീൻ അടിക്കുന്ന ആളായിരുന്നു, വസ്ത്രങ്ങൾ തുന്നുന്ന ആളായിരുന്നു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇടയരായിരുന്നു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കരങ്ങളിൽ എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആടിന് ഇല പറിക്കുന്ന വടിയുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞതായി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും ഒരു ഇടയനായിരുന്നു. അതേപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടത്തിലും വ്യാപൃതരായിരുന്നു, കൃഷിയിലും വ്യാപൃതരായിരുന്നു, വീട്ടുജോലിയിലും വ്യാപൃതരായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹാക്കിമായിരുന്നു, ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു, ഒരു യോദ്ധാവായിരുന്നു, ഒരു നല്ല ഭർത്താവായിരുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അധ്വാനിക്കുക മാത്രമല്ല ചെയ്തത്, അധ്വാനം തൻ്റെ ശിഷ്യരെ പഠിപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുന്നു, മാ അക്കല അഹദുൻ ത്വആമൻ ഖത്തു, ഒരാളും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഖൈറു മിൻ അയ്യാകുല മിൻ അമലി യദിഹി, അവൻ്റെ സ്വന്തം കരം കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കി അതിൽ നിന്ന് കിട്ടുന്ന വേതനം കൊണ്ട് ഭക്ഷണം കഴിക്കലാണ് ഏറ്റവും ഉത്തമമായ ഭക്ഷണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വഅന്ന നബിയല്ലാഹി ദാവൂദ്, നിശ്ചയം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാന യഅക്കുലു മിൻ അമലി യദിഹി, ഒരു പൂർവ്വ പ്രവാചകൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് തൻ്റെ അനുചരരെ പഠിപ്പിക്കുകയാണ്. കഠിനാധ്വാനം ചെയ്യണം, കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടണം. അങ്ങനെയാകുമ്പോഴേ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള പ്രയാസങ്ങളെ ദൃഢമത്കരിച്ചുകൊണ്ട് മുന്നേറാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന
ഒരു ഹദീസ് നമുക്ക് കാണാം, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്മിനൽ മുഹ്തരിഫ, ജോലിയുള്ള വിശ്വാസിയെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു, പ്രണയിക്കുന്നു എന്നതാണ്. ആധുനിക സമൂഹത്തിൽ ജോലിയില്ലാതെ ടി വി എസ് ആയി നടക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, പുതിയ ജോലികളെയോ ശരീരത്തിന് അധ്വാനമുള്ള ജോലികൾ തിരഞ്ഞെടുക്കാനോ അതിൽ വ്യാപൃതരായി കുടുംബം പോറ്റാനോ സമൂഹത്തിൽ അതിൻ്റെ വിഭവങ്ങൾ ഒരുക്കുവാനോ തയ്യാറല്ലാത്ത ഒരു സമൂഹം കടന്നു വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ അധ്യാപനം ശ്രദ്ധേയമാണ്. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മളൊക്കെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പ്രവർത്തിക്കേണ്ടവരും നമ്മുടെ അധ്വാനം സമൂഹത്തിന് ലഭിക്കേണ്ടതുമാണ്. ഇത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു മാതൃക ആ നമ്മുടെ ജീവിതത്തിൽ പുലർത്താൻ നമ്മൾ തയ്യാറാകണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അക്കലൽ അബ്ദു തുആമൻ, ഒരു അടിമയും ഭക്ഷണം കഴിച്ചിട്ടില്ല. അഹബ്ബ ഇലല്ലാഹി മിൻ കദ്ദിയദിഹി, അവൻ സ്വന്തം അധ്വാനത്തിലൂടെ കഷ്ടപ്പാടിലൂടെ ലഭിച്ച വിഭവം കൊണ്ട് കഴിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും ഉത്തമമായ ഭക്ഷണം. വമമ്പാത്ത ഖാലം മിൻ അമലിഹി, ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് അവശനായി വീട്ടിൽ വന്ന് ക്ഷീണിതനായി കിടന്നുറങ്ങിയാൽ ബാത്ത മഅ്ഫൂറലഹു, അവൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും പൊറുക്കപ്പെട്ട രൂപത്തിലാണ് കിടന്നുറങ്ങുന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ ജീവിതത്തിലൂടെ കാണിച്ചു തരികയും അതിൻ്റെ മഹത്വം തൻ്റെ അനുചരരെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. അത് ഈ ലോകത്തുള്ള എല്ലാ സമൂഹത്തിനും മാതൃകയാണ്. എല്ലാവരോടുമായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമതായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്ത ജോലി കച്ചവടമാണ്, ബിസിനസ്സാണ്. ബിസിനസ് രംഗത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധമായ ജീവിതം നയിച്ചു. പിതൃവ്യനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഷാമിലേക്ക് കച്ചവടത്തിന് പോയി. തൻ്റെ മക്കളെ എല്ലാ ജോലിയിലേക്കും കൊണ്ടുവരേണ്ടത്, അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് രക്ഷിതാക്കളുടെ ഒരു ബാധ്യത കൂടിയാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ കൂടെ കൊണ്ടുപോയി കച്ചവടം എങ്ങനെ ചെയ്യണമെന്നും അതിൻ്റെ എല്ലാ സ്ട്രാറ്റജികളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കുതന്ത്രമില്ലാത്ത, വഞ്ചനയില്ലാത്ത ജീവിതം, കച്ചവട ജീവിതം തൻ്റെ പിതൃവ്യനിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പഠിച്ചെടുക്കുകയാണ്. 20-ാം വയസ്സിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സായിബ് എന്ന വ്യക്തിയുമായി ഒരു പാർട്ണർഷിപ്പ് കച്ചവടം നടത്തി. വളരെ വിശ്വസ്തനായ കൂട്ടുകാരനായിട്ടാണ് സായിബ് എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, നിഅമ ശരീഖ്, നല്ല പാർട്ണറാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഏറ്റവും നല്ല പാർട്ണറാണ്. ലാ യുധാരി വലാ യുമാരി, വഞ്ചന നടത്തുകയില്ല, വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടുകയുമില്ല. ഒരു പാർട്ണർഷിപ്പ് കച്ചവടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറ്റിക്കാതിരിക്കുക, വഞ്ചന നടത്താതിരിക്കുക എന്നതാണ്. ഇപ്പോഴത്തെ കച്ചവടങ്ങളൊക്കെ കാണാം, ആദ്യഘട്ടത്തിൽ പാർട്ണർമാരെ കൂട്ടുകയും എന്നതിനുശേഷം കച്ചവടം ലാഭത്തിലേക്കെത്തുന്ന സമയത്ത് തൻ്റെ പാർട്ണറെ നൽകിയ സംഖ്യ, പാർട്ണർ നൽകിയ സംഖ്യ കൊടുത്ത് പിരിച്ചുവിടുകയും ചെയ്യുന്ന വഞ്ചന. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ നല്ലൊരു പാർട്ണറായിരുന്നു എന്ന് മറ്റേ പാർട്ണറായിരിക്കുന്ന സായിബ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഖദീജ ബിബി റളിയല്ലാഹു അൻഹായുടെ കച്ചവട ചരക്കുമായി യാത്ര ചെയ്തു. അങ്ങനെ ആ ബിസിനസ്സിൽ വലിയ ലാഭം നേടിയെടുത്തു. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ രണ്ട് ഭർത്താക്കന്മാരുമായി ജീവിച്ചവരാണ്. അവരുടെ വഫാത്തിന് ശേഷം 40 വയസ്സുള്ള ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബിസിനസ്സിലെ സത്യസന്ധതയും ജീവിതത്തിലെ കൃത്യതയും കൃത്യനിഷ്ഠതയും കണ്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനെ ഈ വിവാഹത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഉണ്ടായത്. അത് ഒന്ന് സത്യസന്ധത മനസ്സിലാക്കാൻ പറ്റിയ ഒരു മേഖല,
ഈ കച്ചവട മേഖലയാണ്. ഈ കച്ചവട മേഖല സത്യസന്ധനാണെങ്കിൽ ജീവിതത്തിൽ കൃത്യതയും സത്യസന്ധതയും ഉള്ളവരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ജോലി ഏത് ചെയ്യുകയാണെങ്കിലും അത് കൃത്യമായും വളരെ സൂക്ഷ്മമായും ചെയ്യണം. നമ്മളൊരാളെ ജോലിയേക്ക് ഏൽപ്പിച്ചാൽ ആ ഏൽപ്പിക്കപ്പെട്ട ആള് ഉടമ നോക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അവൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ സമയത്ത് തുടങ്ങുകയും സമയത്ത് അവസാനിപ്പിക്കുകയും ചെയ്യണം. ആളുകൾ ഉടമസ്ഥന്മാരില്ലാതിരിക്കുന്ന സമയത്ത് അവൻ ജോലി ഉപേക്ഷിച്ച് ഇരിക്കുകയും ഉടമസ്ഥന്മാർ കാണുന്ന സമയത്ത് സക്രിയമായി ജോലിയെടുക്കുകയും ചെയ്യുന്ന രീതി അതൊരു വഞ്ചനയാണ്. അത് ചെയ്യാൻ പാടില്ല. ഏതൊരു ജോലിയുടെയും ആദ്യത്തെ ശമ്പളം ആത്മസംതൃപ്തിയാണ്. എൻ്റെ ജോലി കഴിഞ്ഞാൽ ഞാൻ എന്നാൽ ആകുന്ന ഉത്തരവാദിത്തം നിറവേറ്റി എന്നുള്ള ഒരു ആത്മസംതൃപ്തിയാണ് ഒരു മനുഷ്യൻ്റെ, ഒരു ജോലിക്കാരൻ്റെ ആദ്യത്തെ ശമ്പളം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ തആല യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അയ്യുത്ഖിനഹു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെടുന്നു നിങ്ങളിൽ നിന്ന് ഒരാൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിയെ വളരെ സൂക്ഷ്മമായ രൂപത്തിൽ നിർവഹിക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മേശരിയില്ലെങ്കിൽ, ഒരു നോട്ടക്കാരനില്ലെങ്കിൽ തട്ടിപ്പുകളും വഞ്ചനയും നടത്തുന്ന കാലഘട്ടമാണിത്. പല രൂപത്തിലുള്ള വഞ്ചനകളും ഈ മേഖലയിൽ കടന്നു വരാറുണ്ട്. ഇവിടെ അല്ലാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ പഠിപ്പിക്കുകയും അത് തൻ്റെ അനുചരർക്ക്, തൻ്റെ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇന്നല്ലാഹു യുഹിബ്ബു മിനൽ ആമിലി ഇദാ അമില അൻ യുഹ്സിന അമലഹു. അല്ലാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ ജോലി ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയായി ജോലി ചെയ്യണം. കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും, നോക്കിയാലും നോക്കിയിട്ടില്ലെങ്കിലും, തൻ്റെ നിരീക്ഷിക്കാൻ ആളുണ്ടായാലും ഇല്ലെങ്കിലും അത് വൃത്തിയായി ജോലി ചെയ്യുക എന്നത് ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ്. അതുകൊണ്ടാണ് ബിസിനസ്സിലും മറ്റ് ഏത് മേഖലയിലാണെങ്കിലും സത്യസന്ധമായി പ്രവർത്തിക്കൽ ബാധ്യതയാണ് എന്ന് പറയാൻ കാരണം. ഇന്ന താജിറ സദൂഖ അൽ അമീൻ, സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരൻ, അവൻ മഅന്നബിയീന വസ്സിദ്ദീഖീന വശുഹദ, അവർ പ്രവാചകന്മാർക്കും സിദ്ദീഖീങ്ങൾക്കും ശുഹദാക്കൾക്കും ഒപ്പമാണ്. കച്ചവടക്കാരൻ ചെയ്യുന്നത് ഏറ്റവും ഉത്കൃഷ്ടമായ ജോലിയാണ്. വിദൂരത്തുള്ള ഒരു ചരക്കിനെ ഒരു സമൂഹത്തിന് കൊണ്ടുവന്ന് അവർക്ക് ലഭ്യമാകുന്ന ഒരവസ്ഥ, അവൻ്റെ അധ്വാനത്തിനും കഷ്ടപ്പാടിനും വേണ്ട വിഹിതം കൊള്ളലാഭമല്ലാത്ത രൂപത്തിൽ അവനക്ക് സ്വീകരിക്കാം, എടുക്കാം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ആധുനിക ബിസിനസ് നടത്തുന്ന സഹോദരന്മാർ, ഏത് ചെറിയ ബിസിനസ്സുകളാണെങ്കിലും തട്ടിപ്പും വെട്ടിപ്പും വ്യാപിച്ച കാലഘട്ടമാണ്, വഞ്ചന നടത്തുന്ന കാലഘട്ടമാണ്, സാധനങ്ങളിൽ അരികളിൽ കല്ലിട്ട് വിൽപ്പന നടത്തുന്ന കാലഘട്ടമാണ്, വായലുകൾ മറ്റു കൃത്രിമമായ വായലുകൾ വിൽക്കുന്ന, എണ്ണയും വായലുകളും വിൽക്കുന്ന കാലഘട്ടമാണ്. ഇങ്ങനെ ഏത് മേഖലകളിലും പാലിൽ വെള്ളം ചേർത്ത് വിൽക്കുന്ന കാലഘട്ടം, എല്ലാ മേഖലയും വഞ്ചനാപരമാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മാതൃക ഏറ്റവും ഉത്തമമായ മാതൃകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മൾ ബിസിനസ്സുകാരാണെങ്കിൽ, നമ്മൾ കച്ചവടം നടത്തുന്നവരാണെങ്കിൽ, മീൻ വിൽക്കുന്ന ആളുകളാണെങ്കിൽ, ഇറച്ചി കച്ചവടം ചെയ്യുന്ന ആളുകളാണെങ്കിൽ, നമുക്കൊക്കെ സൂക്ഷ്മമായി കാര്യങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. പഴയ മത്സ്യത്തെ ജദീദ് എന്ന പേരിൽ, വല്ലാഹി ജദീദ് എന്ന പേരിൽ വിറ്റഴിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പഴയ മത്സ്യത്തെ അത് പഴയ മത്സ്യത്തിൻ്റെ ഒരു വിലക്ക് തന്നെ വിറ്റഴിക്കപ്പെടണം. മാംസത്തിൽ അതിൻ്റെ രക്തം പുരട്ടി അത് ചുവപ്പിച്ച രൂപത്തിൽ വിറ്റഴിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അതേപോലെ കട്ടി തുലാസിൽ കട്ടി വെച്ച്, കാണാത്ത രൂപത്തിൽ കട്ടി വെച്ച് തൂക്കിക്കൊടുക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പഴം, ഫ്രൂട്ട്സുകൾ, അത് പഴകിയ അല്ലെങ്കിൽ കേടുവന്ന ഭാഗം അടിയിലേക്ക് മറച്ചു വെച്ച് ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട്. ഇതിനൊക്കെ ഇസ്ലാം എതിർത്തതാണ്. ഇങ്ങനെ ലഭിക്കുന്ന പണം ഹലാലായ പണമല്ല,
ഇങ്ങനെ ലഭിക്കുന്ന പണത്തിൽ നിന്ന് നമ്മുടെ ഭാര്യക്കോ മക്കൾക്കോ മാതാപിതാക്കൾക്കോ ഭക്ഷണം കൊടുത്താൽ അത് ഹലാലായ സമ്പാദ്യമാകുകയില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇനി ജോലി ചെയ്താൽ ആ ജോലി ചെയ്ത ആൾക്ക് അയാളുടെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് വേതനം കൊടുക്കണമെന്ന് ലോകത്ത് പഠിപ്പിച്ചത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആയത്തുൽ അജീർ അജ്റഹു ഖബ്ല അൻ യജുഫ അർഖുഹു. ലോകത്ത് തങ്ക ലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു വചനമായി ഇന്നും അന്തരീക്ഷത്തിൽ പ്രകമ്പനം കൊള്ളുന്ന ഒരു അധ്യായമാണ്, ഒരു പാഠമാണ് ഇതിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം എത്രയെത്ര ആളുകളാണ് ശമ്പളം കിട്ടാതെ വർഷങ്ങൾ ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ശരി അധ്വാനിച്ച് കഷ്ടപ്പെട്ടതിൻ്റെ ശേഷവും ശമ്പളം കിട്ടാതെ, പണമുണ്ടായിട്ടും ശമ്പളം കൊടുക്കാത്ത മുതലാളിമാർ. ഇവരല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് പഠിക്കണം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടം കഴിഞ്ഞു വന്നാൽ ഉടനെ തന്നെ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ വേതനം കൊടുത്തിരുന്നു. ഇത് ഉമ്മത്തിനെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളിൽ ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃക പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. ഇനിയൊരു ബിസിനസ്സുകാരനുണ്ടായിരിക്കേണ്ട വിശേഷണങ്ങളെന്നാണ്. ബിസിനസ് സ്വന്തം ജീവിതത്തിലൂടെ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇനി ബിസിനസ്സുകാരനുണ്ടായിരിക്കേണ്ട ചില വിശേഷണങ്ങളുണ്ട്. ഒന്ന്, അസ്സിദ്ഖു വൽ അമാന, സത്യസന്ധതയും വിശ്വസ്തതയുമാണ്. അത് തീരെ കുറഞ്ഞ കാലഘട്ടത്തിലാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത്, നിലകൊള്ളുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഞാൻ പറഞ്ഞു, സത്യസന്ധനായ കച്ചവടക്കാരൻ ശുഹദാക്കൾക്കും സിദ്ദീഖീങ്ങൾക്കും ഒപ്പമാണ് എന്ന്. രണ്ടാമത്തത്, അദമു ഇൻഫാഖിൽ സിൽഅ ബിൽ ഹൽഫിൽ ഖാദിബ്, കള്ളസത്യം പറഞ്ഞുകൊണ്ട് ചരക്ക് വിറ്റഴിക്കാതിരിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കൾ, ഗൾഫിലുള്ള സുഹൃത്തുക്കൾ ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം. നാട്ടിലും തദൈവ, നമ്മളൊരു സാധനം നമ്മുടെ ചരക്ക് വിറ്റഴിക്കുവാൻ വേണ്ടി അതിനെ വല്ലാഹി ഇട്ട് ആണയിട്ടുകൊണ്ട് പറഞ്ഞ് വിറ്റഴിക്കുന്ന ഒരു സംവിധാനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ലാ യുക്കല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, മൂന്ന് വിഭാഗം ആളുകളെ ഓട് അള്ളാഹുവിൻ്റെ റസൂൽ സംസാരിക്കുകയില്ല. വലാ യൻളുറു ഇലൈഹിം, കാരുണ്യത്തിൻ്റെ നോട്ടം അവരിലേക്ക് നോക്കുകയുമില്ല. വലാ യുസക്കിഹിം, അവർ ആത്മശുദ്ധി പ്രാപിച്ചവരാണെന്ന് വരുത്തുകയുമില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഒന്നാമത്തെ ആളെ പറഞ്ഞ, അൽ മുസ്ബിലു ഇസാറഹു, വസ്ത്രം വലിച്ചേക്കുന്ന ആളുകൾ, അത് രാഷ്ട്രീയക്കാരനാണെങ്കിലും മതപരമായി ജീവിക്കുന്ന ആളാണെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും ശരി, വസ്ത്രം നെരിയാണിൻ്റെ താഴേക്ക് വലിച്ചേക്കുന്ന ആൾ ജാഗ്രത പാലിക്കണം. അവൻ അങ്ങനെ നിസ്കരിക്കുന്നുവെങ്കിൽ അവൻ്റെ നിസ്കാരം പോലും സ്വീകാര്യമല്ല എന്ന് ഹദീസുകളിൽ വ്യക്തമാണ്. അത് ഏറ്റവും തരം താന്ന ഒരു അഹങ്കാരത്തിൻ്റെ ചിഹ്നമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത്തെ ആളെ പറഞ്ഞാൽ, മുൻഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ ഖാദിബ്, കള്ളസത്യം പറഞ്ഞുകൊണ്ട് ചരക്കുകൾ വിറ്റയക്കുന്ന ആൾ, കച്ചവടക്കാരൻ, അവനെ ഏറ്റവും ശിക്ഷാർഹനായ വ്യക്തിയാണ്. മൂന്നാമത്തെ ആൾ, അൽ മന്നാനു അതഅഹു, ചെയ്ത കാര്യം എടുത്തു പറഞ്ഞ് ബുദ്ധിമുട്ടാക്കുന്നവൻ. ഇതും ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ, നന്മകൾ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ അത് പരസ്യപ്പെടുവാനും അതൊരാൾ പുകഴ്ത്തുവാനും നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് ഇഖ്ലാസില്ല എന്നതാണ് വ്യക്തമാകുന്നത്. നമ്മൾ അനുജനെയോ ജ്യേഷ്ഠനെയോ അയൽവാസികളെയോ സുഹൃത്തുക്കളെയോ ആരെ സഹായിച്ചിട്ടുണ്ടെങ്കിലും ശരി, അവർ പിന്നീട് ഒരു പക്ഷേ അക്രമം കാണിച്ചാലും ലുൽമ കാണിച്ചാലും നമ്മോട് പിണങ്ങിയാലും അവർക്ക് നമ്മൾ ചെയ്ത ഗുണങ്ങളെ എടുത്തു പറഞ്ഞാൽ നമ്മൾ ചെയ്ത എല്ലാ നന്മകളും ബാത്തിലായിപ്പോ. വല അത്തുബത്തിലു സ്വതക്കാത്തിക്കും ബിൽ മഞ്ഞി വൽ അതാ, നിങ്ങളുടെ ദാനധർമ്മങ്ങളെ എടുത്തു പറയൽ കൊണ്ടും ബുദ്ധിമുട്ടാക്കൽ കൊണ്ടും ബാത്തിലാക്കരുത് എന്ന് വിശുദ്ധ ഖുർആനിൽ നെസ്സായി പറഞ്ഞതാണ്. ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. ഞാൻ എൻ്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇവിടെ പറഞ്ഞു വരുന്നത് ഒരു കച്ചവടക്കാരൻ്റെ വിശേഷണത്തെക്കുറിച്ചാണ്. അന്നുസ്ഹുലിന്നാസ്,
ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ഉപദേശിച്ചു കൊടുക്കുക. ഏതൊരു കച്ചവട ചരക്കാണെങ്കിലും ശരി, അതിൻ്റെ അത് ഉപയോഗിക്കേണ്ട രീതികൾ, അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ നേട്ടങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കണം. ഇത് ഒരു കച്ചവടക്കാരൻ ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കാതെ അതിൻ്റെ ഡയറക്ഷൻസ് നൽകാതെ ഉപയോഗിച്ചാൽ അത് കേടുവന്നാൽ ഈ കൊടുക്കുന്ന ആൾ ഉത്തരവാദിയായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അൽ ബുഅദു അനിൽ ഉസ്, വഞ്ചനയിൽ നിന്ന് അകന്നു നിൽക്കണം കച്ചവടക്കാരൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ജീവിതത്തിൽ പഠിപ്പിച്ച ഒരു കാര്യമാണ്, വഞ്ചനയിൽ നിന്ന് അകന്നിൽക്കണം. ലൈസ മിന്ന മൻ ഉസ്ന എന്നാണ്. കച്ചവടത്തിൽ വഞ്ചന നടത്തുന്നതിനാണ് റബ്ബിന് ഉസ്സി എന്ന വാക്ക് സാധാരണ പ്രയോഗിക്കാറുള്ളത്. വഞ്ചന നടത്തുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. കച്ചവടക്കാർക്ക് എന്താ ബർക്കത്തില്ലാത്തത്? കച്ചവടക്കാർക്ക് ബർക്കത്തില്ലാതിരിക്കാനുള്ള കാരണം ഒന്ന്, അവരുടെ കച്ചവടത്തിൽ നടത്തുന്ന വഞ്ചനയാണ്. ഒരു കിലോ സാധനം തൂക്കിക്കൊടുക്കുകയാണെങ്കിൽ അതൊരു 1-5 അല്ലെങ്കിൽ 1-2 ചുരുങ്ങിയത് 1-1 ആക്കി കൊടുക്കണം. അതാണ് അതിൻ്റെ സൂക്ഷ്മത. ഒരു കിലോ എന്നുള്ളത് കറക്റ്റ് 1 ആക്കുന്ന രൂപത്തിലാകരുത്. പണ്ട് കാലത്ത് മാംസക്കച്ചവടം നടത്തുന്ന ആളുകൾ മാംസം അരിഞ്ഞ് തുലാസിലേക്ക് ഒരൊറ്റ ഏറാണ്. ആ തുലാസ് അത് കറക്ഷൻ അത് കറക്റ്റായി നിൽക്കുന്നതിന് മുമ്പ് തന്നെ കവറിലേക്കിട്ട് കൊടുക്കും. യഥാർത്ഥത്തിൽ ഇത് ആട്ടം നിന്നതിന് ശേഷം കൃത്യമായി അതിൻ്റെ 1 ആണെങ്കിൽ 1 ആയിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി നോക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. ഇവിടെ കച്ചവടക്കാർ പാലിക്കേണ്ട മാർഗങ്ങളെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിച്ചത്. ഇത് ക്ഷമാപൂർവം കേട്ടിരിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അടുത്തത് അൽ ബുഅദു അനിൽ ഇഹ്തികാർ, മോണോപ്പൊളിയിൽ നിന്ന് വിദൂരമാകണം. കുത്തകയാക്കി വെക്കുക, ചരക്കുകൾ കൊണ്ടുവന്ന് പൂഴ്ത്തി വെക്കുക. പൂഴ്ത്തി വെച്ച് ക്ഷാമമുണ്ടാകുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു സംവിധാനങ്ങളുണ്ട്. ഇപ്പോഴൊക്കെ മനുഷ്യർ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുകയാണ്, അനുഭവിക്കാൻ പോകുകയാണ്. ഈ സമയത്ത് ചരക്കുകൾ കുറഞ്ഞ വിലയിൽ കൊണ്ടുവരികയും അത് ഗോഡൗണുകളിൽ സൂക്ഷിച്ചു വെക്കുകയും ജനങ്ങൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന സമയത്ത് കൊള്ള ലാഭത്തിന് വിറ്റഴിക്കുകയും ചെയ്യുന്ന സംവിധാനം, ഇത് തെറ്റാണെന്ന് പഠിപ്പിച്ചത് സ്വന്തം ജീവിതത്തിലൂടെ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളാണ്. ലാ യഹ്തകിറു ഇല്ലാ ഖാത്തിഉൻ, തെറ്റ് ചെയ്യുന്നവനല്ലാതെ കുറ്റം ചെയ്യുന്നവനല്ലാതെ ഇങ്ങനെ ഒരു മോണോപ്പൊളി ഒരു കുത്തകയാക്കി വെച്ച് ഒരു പൂഴ്ത്തിവെപ്പ് നടത്താൻ സാധിക്കുകയില്ല. അൽ മുഹ്തകിറു മൽഊനും, നിക്ഷയം പൂഴ്ത്തിവെക്കുന്നവൻ ക്ഷപിക്കപ്പെട്ടവനാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുകയാണ്. സമൂഹത്തിന് ആളുകൾക്ക് അവിടെ മതങ്ങളോ ജാതികളോ ഒന്നുമില്ല. മനുഷ്യനെ മനുഷ്യനായി കണ്ട മതമാണ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ എല്ലാവർക്കും ഗുണപാഠമാണ്, എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ അധ്യാപനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വൽജാലിബു മർസൂഖുൻ, ഇങ്ങനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുമ്പോൾ വിദൂരത്ത് നിന്ന് ചരക്കുകൾ കൊണ്ടുവന്ന് അത് മാന്യമായ വിലയിൽ വിൽക്കുന്ന ആൾ, അവൻ മർസൂഖുൻ, അള്ളാഹു അവനക്ക് റിസ്ക് നൽകും, അള്ളാഹു അവൻ്റെ റിസ്ക്കിൽ ഭക്ഷണത്തിൽ ബർക്കത്ത് ചെയ്യും. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. ഈ റബീഉൽ മാസത്തിൽ നമ്മളിത് അറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമായിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന അൽ ബുഅദു അനിൽ തത്ഫീഫ്, തൂക്കത്തിൽ അളവിൽ തൂക്കത്തിൽ കുറവ് വരുത്താതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന ഒരു അധ്യായത്തിൻ്റെ തുടക്കം തന്നെ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്ക് നാശമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹത്തെ നശിപ്പിക്കാനുള്ള കാരണം അവർ കച്ചവടം ചെയ്യുമ്പോൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവരായിരുന്നു. എത്രയും നമ്മൾ എത്രയെത്ര ആളുകളെ കാണുന്നു, കച്ചവടങ്ങൾ കാണുന്നു, അവർ ഒരു രീതിയിൽ അളവിലും തൂക്കത്തിലും കുറഞ്ഞ സാധനം പാക്കറ്റാക്കി വരുന്ന കസ്റ്റമർ വരുന്ന സമയത്ത് അവരുടെ പ്രത്യക്ഷത്തിൽ അവരുടെ മുമ്പിൽ വെച്ച് നല്ല രൂപത്തിൽ പൊതിഞ്ഞു കൊടുക്കുകയും ശേഷം ആ പൊതിഞ്ഞത് താഴേക്ക് വെച്ച് ആ കുറവുള്ള സാധനം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു.
പാക്കറ്റുകൾ നിറക്കുന്ന സമയത്ത് നമ്മൾ നോക്കണം. അത് ഒരു കിലോത്തിൻ്റെ പാക്കറ്റാണെങ്കിൽ ആ ഒരു കിലോ സാധനം കവർ കൂടാതെ അതിലുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ഇതൊക്കെ സൂക്ഷ്മതയുടെ ഭാഗമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അൽബുദു അനിൻ നജിസ് എന്നാണ്, നജിസിനെ തൊട്ട്. ഒരാൾ വില പറഞ്ഞു ഉറപ്പിച്ചതിൻ്റെ മേൽ വേറൊരാൾ വന്ന് വില പറയുന്ന സംവിധാനം, അതേപോലെ കച്ചവടത്തിൽ വഞ്ചന നടത്തുന്ന സംവിധാനം, ഇത് പാടില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അദമു തആമിലി ബിൽ റിബ, പലിശ കൊണ്ട് ക്രയവിക്രയം ചെയ്യാതിരിക്കുക. ഇതും ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്, പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അത് ബാങ്കിലോ മറ്റോ പലിശയുമായി ബന്ധപ്പെട്ട സംഗതികൾ ഉണ്ടെങ്കിൽ അത് പൊതു സമൂഹത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കാമെന്ന് പണ്ഡിതന്മാർ ഫത്വ കൊടുത്തിട്ടുണ്ട്. അടുത്ത കാര്യം അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, അസ്സമാഹത്തു ഫിൽ ബൈഇ വശ്ശറാ, വിൽക്കുന്നതിലും വാങ്ങുന്നതിലും ഒരു വിട്ടുവീഴ്ച മനോഭാവം. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ അളന്നു കൊടുക്കുന്ന സമയത്ത് അല്പം ഒന്ന് കൂട്ടിക്കൊടുക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് നൽകുന്നതിൽ ബർക്കത്ത് ചെയ്യുമെന്നാണ്. അത് നമ്മൾ വാങ്ങുന്ന സമയത്ത് കൂടുതൽ തരാൻ വേണ്ടി ആവശ്യപ്പെടരുത്, വിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ അലിവ് കൊണ്ട് അതിനെ വാങ്ങുന്ന ആൾക്കൊരു സഹനം ചെയ്യുക. ഇത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ഒരു രീതി, ഒരു ജീവിതം, ഒരു തൊഴിൽ കൃഷിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൃഷിക്കാരനും കൂടിയായിരുന്നു. ജൂതനായ സുഹൃത്തിൻ്റെ കൃഷിയിടത്തിലേക്ക് പോയി അവിടെ ജലസേചനം നടത്തുന്ന, അവിടെ കൃഷി ജോലിയിൽ ഇടപെട്ട ആളായിരുന്നു മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖന്ദഖ് യുദ്ധം നടക്കുന്നതിന് മുന്നോടിയായി ഒരു കിടങ്ങ് കീറി. ആ കിടങ്ങിൽ വലിയൊരു പാറ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സ്വഹാബത്തിന് അനുജന്മാർക്കൊന്നും അത് പൊട്ടിപ്പൊളിക്കാൻ സാധിച്ചില്ല. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ വിവരമറിയിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് വിശപ്പും കഷ്ടതയും ഒക്കെ അനുഭവിക്കുന്നവരാണ്, എന്നിരുന്നാൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ മഴിവെടുത്ത് അത് പൊട്ടിച്ചു എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഇങ്ങനത്തെ ഒരു ശക്തി കിട്ടിയത് ഒന്ന് മുഅ്ജിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശക്തിയാണ്, മറ്റൊന്ന് അധ്വാനത്തിൻ്റെ ഭാഗമായി ലഭിച്ച ശക്തിയാണ്. ഈ കൃഷിയെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ലാ യഗ്രിസ് മുസ്ലിമുൻ ഖറസൻ വലാ യസ്റഉ സർഅൻ ഫയഅക്കുല മിൻഹു ഇൻസാനും വലാ ദാബത്തുൻ വലാ ശൈഉൻ ഇല്ലാ കാനത്തുലഹു സദഖ. ഒരു സത്യവിശ്വാസി ഒരു വൃക്ഷം നട്ടാൽ ആ വൃക്ഷത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു കൃഷി ഉണ്ടാക്കിയാൽ ആ കൃഷിയിൽ നിന്ന് എന്ത് ഭക്ഷിച്ചാലും, മനുഷ്യൻ ഭക്ഷിച്ചാലും മൃഗങ്ങൾ ഭക്ഷിച്ചാലും പക്ഷികൾ ഭക്ഷിച്ചാലും അവനക്കത് പ്രതിഫലമായിട്ട് രേഖപ്പെടുത്തുമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പക്ഷികൾ കൃഷിനാശം വരുത്തുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഈമാനുണ്ടെങ്കിൽ അൽഹംദുലില്ല എന്നാണ് പറയേണ്ടത്. മനുഷ്യർക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടിയില്ല, പക്ഷികൾക്കെങ്കിലും കിട്ടിയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് വേണ്ടത്. ഇത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. ഒരിക്കൽ തൻ്റെ അനുചരൻ വന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുസാഫഹത്ത് ചെയ്തു. അപ്പോൾ കയ്യിൽ ഒരു ഉരം കണ്ടു. നമ്മൾ സാധാരണ തയമ്പ് എന്ന് പറയാറുണ്ടല്ലോ, തയമ്പ് കണ്ടു, ഉരം കണ്ടു. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സുന്ദരമായ കൈ വലിക്കുകയല്ല ചെയ്തത്, കൂട്ടിച്ചേർത്ത് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഹാദിഹി യദുൻ യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു, ഈ കരം അല്ലാഹും റസൂലും ഇഷ്ടപ്പെടുന്ന കരമാണ്. കൃഷി ജോലി ചെയ്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കയ്യിൽ തയമ്പ് പിടിച്ച അനുചരരോട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത, പറഞ്ഞു കൊടുത്ത അധ്യാപനം എന്തായിരുന്നു? പ്രോത്സാഹിപ്പിച്ച ഒരു നല്ലൊരു മോട്ടിവേഷനാണ്, കൃഷിയിലേക്കുള്ളൊരു മോട്ടിവേഷനാണ്. ഒരാളെയും നിരാശപ്പെടുത്താതെ അവർക്കൊക്കെ എൻകറേജ്മെൻറ്റ് നൽകുന്ന ഒരു അധ്യാപനം കൂടിയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാക്കുണ്ട്, ഇൻകാമത്തി സഅ വഫി യദി അഹദിക്കും ഫസില, ഖിയാമത്ത് നാളിൻ്റെ അലയൊലികൾ പ്രത്യക്ഷപ്പെട്ടു,
അതിൻ്റെ അന്ത്യകാഹളത്തിൻ്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ കരങ്ങളിൽ ഒരു ചെടിയുണ്ട്, എന്നാൽ ഫൈനിസ്തത്ത അല്ലാത്ത കൂമ, ആ ചെടി നടുന്നതിന് മുമ്പ് ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന ആ ധാരണയിലാണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള ചെടി നടട്ടെ എന്ന് പഠിപ്പിച്ച ലോകത്തിൻ്റെ ഒരേ ഒരു നേതാവ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. കൃഷിയെയും മറ്റു ഗ്രീനറിയെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് തൻ്റെ ജീവിതത്തിലൂടെ ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ഇത്രയും മേഖലകളിലൊക്കെ തിളങ്ങി നിന്നു. ഇതൊക്കെ സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത മാതൃകകളാണ്. ഇത് മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുക എന്നത് എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും വളരെ അനിവാര്യമായ ഘടകമാണ്. തൻ്റെ അനുചരരെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു, ജോലിയെടുക്കാതെ അധ്വാനിക്കാതെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സഹിക്കാതെ തൻ്റെ പിതാവിൽ നിന്നോ പിതൃവ്യരിൽ നിന്നോ അനന്തരമായി കിട്ടിയ സ്വത്ത് വിറ്റുകൊണ്ട് അത് ദൂർത്തടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. എന്താ ആ സന്ദേശം? ആ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളണം. അത് യാചനയുടെ ഭാഗത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കും. ഉള്ള സ്വത്തിനെ മുഴുവനും ദൂർത്തടിച്ച് കളഞ്ഞ് ജീവിച്ചാൽ ഒരു മനുഷ്യൻ പാപ്പരായിപ്പോകും, അവൻ ബാങ്ക്റപ്റ്റ് ബാധിച്ചവനായിപ്പോകും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാചനയെ നിരുത്സാഹപ്പെടുത്തുകയാണ്. വല്ലദീ നഫ്സീ ബിയദിഹി ലാ യഫ്തഹു അബദുൻ ബാബ മസ്അലത്തിൻ, ഒരു അടിമയും യാചനയുടെ കവാടം തുറന്നിട്ടില്ല. ഇല്ല ഫതഹുല്ലാഹു അലൈഹി ബാബ ഫഖർ, ദാരിദ്ര്യത്തിൻ്റെ കവാടം അവനക്ക് തുറന്നു കൊടുക്കും. എത്രയോ ചെറുപ്പക്കാർ, ആരോഗ്യമുള്ള ശേഷിയുള്ള ചെറുപ്പക്കാർ, അവർ ജോലിക്ക് പോകാതെ പിതാവിൽ നിന്നും പിതൃവ്യരിൽ നിന്നും മറ്റു കുടുംബങ്ങളിൽ നിന്നും അനന്തരമായ സ്വത്ത് അതിനെ വിറ്റഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾ പാപ്പരായി പോകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അധ്വാനിക്കാതെ കഷ്ടപ്പെടാതെ ഒരാളോട് യാചിച്ചുകൊണ്ട് ജീവിക്കുക അതൊരു മോശം ജോലിയാണ്, അത് ചെയ്യരുത്. നമുക്ക് ശേഷിയുണ്ടോ, ആരോഗ്യമുണ്ടോ, കഴിവുണ്ടോ, അധ്വാനിക്കണം, കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടണം. ഏത് മേഖലയിലും നമുക്ക് അധ്വാനിക്കാം. ഈ അടുത്ത കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പണ്ഡിതൻ പൂളക്കച്ചവടം നടത്തുന്നത് കണ്ടപ്പോൾ ആളുകളൊക്കെ അദ്ദേഹത്തിനൊരു അനുകമ്പ കാണിക്കുകയാണ്. സംഭവം ശരിയാണ്, അദ്ദേഹം ഇത്തരം പണ്ഡിതന്മാർ ഇങ്ങനത്തെ ഘട്ടങ്ങളിൽ ജോലിക്കിറങ്ങുമ്പോൾ സ്വാഭാവികമായും അവർ ചെയ്യുന്ന മേഖലകൾ ഉപേക്ഷിച്ച് വേറെ മേഖലയിലേക്ക് തിരിയുന്ന ഒരവസ്ഥ വരും. അതൊരു പ്രയാസം തന്നെയാണ്. പക്ഷേ അങ്ങനെ ജോലി ചെയ്തു എന്നതുകൊണ്ട് ഒരു വഷളത്തരമാണ് എന്ന് കരുതാൻ സാധിക്കില്ല. ഏത് ജോലിയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സഹിക്കാൻ നമ്മുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ട്, അല്ലാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അനുചരർക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങളിൽ നിന്ന് ഒരാൾ വിറകിൻ്റെ കെട്ട് ചുമലിൽ കൊണ്ടുവന്ന് വിറ്റഴിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം, അതിൽ നിന്ന് കിട്ടുന്ന വേതനം കൊണ്ട് ഭക്ഷണം കഴിക്കലാണ് ഒരാളോട് യാചിച്ച് കിട്ടുന്ന വേതനം കൊണ്ട് പൈസ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഉത്തമം എന്നാണ്. കോടാലി വാങ്ങിക്കൊടുത്ത് തൻ്റെ അനുചരരെ പണിക്ക് പോകാൻ വേണ്ടി കൽപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് കാര്യങ്ങൾ പറയുവാനും നമ്മൾക്ക് മനസ്സിലാക്കുവാനുമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നാൽ എങ്ങനെയാണ്? വീട്ടിലിങ്ങനെ ഗെറ്റപ്പായി ഇരിക്കുക മാത്രമല്ല, വസ്ത്രങ്ങളൊക്കെ അതിൻ്റെ രൂപത്തിൽ വീടും സമ്പന്നമായ വസ്ത്രങ്ങൾ ധരിച്ച് വീട്ടു ജോലികൾ ഏർപ്പെടാറുണ്ടായിരുന്നു എന്ന് മഹതിമാരായിരിക്കുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പഠിപ്പിച്ചു തരികയാണ്. വസ്ത്രം തുന്നാറുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, കീറിയ വസ്ത്രം തുന്നി അതിനെ ധരിക്കാറുണ്ടായിരുന്നു. വസ്ത്രം കഴുകി വൃത്തിയാക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ ആധുനിക സമൂഹത്തിൽ ഒരു അപരിഷ്കൃതമായ പ്രവർത്തനമായി കണ്ടാൽ നമുക്കാണ് തെറ്റുപറ്റിയത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. വീട്ടിലെ ഭക്ഷണം പാകം ചെയ്യാറുണ്ടായിരുന്നു, ഭാര്യമാരെ സഹായിക്കാറുണ്ടായിരുന്നു, അടിച്ചു വാരാറുണ്ടായിരുന്നു, ആടിനെ കറക്കാറുണ്ടായിരുന്നു, തൻ്റെ ചെരുപ്പ് വൃത്തിയാക്കാറുണ്ടായിരുന്നു, തുന്നാറുണ്ടായിരുന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തരികയാണ്. ആരാ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? എ ടു സെഡ് വരെ
എല്ലാ കാര്യങ്ങളിലും മുഴുകി നിന്ന അള്ളാഹുവിൻ്റെ റസൂല്, ഒരു സമയം പോലും വേസ്റ്റാക്കാതെ എല്ലാ കാര്യങ്ങളിലും മുഴുകി നിന്ന പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നമുക്ക് മാതൃകയുണ്ട്. എന്നാൽ ഒരു സുന്ദരനായ എല്ലാവിധ ലാളിത്യവും നൽകുന്ന സന്തോഷവും നൽകുന്ന ഒരു പിതാവായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കാൻ അവസരം കിട്ടി എന്നുള്ളതാണ്. ഒരു മാതൃകാതുല്യനായ ഭർത്താവായി ജീവിക്കാൻ, ഒരുപാട് ഭാര്യമാർക്ക് മാതൃകാതുല്യനായ ഭർത്താവായി ജീവിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചു. ഒരു ഭരണാധികാരിയാണ്, ഒരു ഹാക്കിമാണ്, വിധികർത്താവാണ്. ചില സംഭവങ്ങളൊക്കെ ചില യുക്തിവാദികളെടുത്ത് അങ്ങനെ ഗളച്ഛേദം വരുത്തി കൊന്നുകളഞ്ഞു കല്ലെറിഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ജസ്റ്റിസ് ആയിരുന്നു, ഒരു വിധികർത്താവായിരുന്നു. അങ്ങനത്തെ ഘട്ടങ്ങളിൽ ആ വിധികർത്താവിൻ്റെ ജോലി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭംഗിയായി ചെയ്തു. ഒരു സിയാസിയായിരുന്നു, രാഷ്ട്രീയക്കാരനായിരുന്നു. രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിച്ചിരുന്നു. ഒരു സൈനിക കമാൻഡറായിരുന്നു. ആ സൈനികമായ നേതൃത്വം നൽകുവാനും തൻ്റെ അണികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പഠിപ്പിക്കുവാനും ആയുധ പരിശീലനം അടക്കമുള്ള കാര്യങ്ങൾ, യുദ്ധത്തിന് വേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുവാനും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദർഭവും സമയവും കണ്ടെത്തി. ഒരു മുസ്ലിഹായിരുന്നു. പരസ്പരം പോരടിച്ച് നിൽക്കുന്ന ഗോത്രങ്ങളെ അനുരജ്ഞനത്തിൽ കൊണ്ടുവരുന്ന ഒരു മുസ്ലിഹായിരുന്നു. ഒരു പോരാളിയായി വർത്തിക്കേണ്ട ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധ രണാങ്കണത്തിൽ ഇറങ്ങി പോരടിച്ച വിധം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മുറബ്ബിയായിരുന്നു. ഒരു ആത്മീയമായ പരിവേഷം തൻ്റെ സമൂഹത്തിന് നൽകുന്ന ഒരു മുറബ്ബിയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു വദായിയൻ, സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും തിന്മയുടെ വഴിധാരയെ കുട്ടിയടക്കുകയും ചെയ്ത ഒരു പ്രബോധകനായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വർത്തിച്ചു. ഒരു സാഹിദായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ. ഒരു പരിത്യാഗിയായിരുന്നു. ഈ ദുനിയാവ് ഒരു യാത്രക്കാരൻ നേൽക്കൊള്ളുന്ന വൃക്ഷത്തിനോട് ഉപമിച്ച വ്യക്തിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരത്തിൽ പായയുടെ അടയാളം കണ്ടപ്പോൾ മഹാനായ നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നമുക്ക് ദുനിയാവും അവർക്ക് ആഖിറവും എന്നാണോ നിങ്ങൾ പറയുന്നത്, നിശ്ചയമായിട്ടും അവർക്ക് ദുനിയാവും നമുക്ക് ആഖിറവും ഉണ്ട് എന്ന ഗുണപാഠം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പരിത്യാഗമാണ്, ഒരു ഖാലിയാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃകയാണ്. ലഖദ് കാന ഫീ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന കാര്യം നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയും നമ്മുടെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്തിബാ ചെയ്യുവാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. നമ്മൾ കേട്ടതും പറഞ്ഞതുമായ കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നാളെ ഇത് പുണ്യക്രമമായി എഴുതപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു. വാഹിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.